ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കിച്ചൺ ടിപ്പാണ് നമ്മുടെ വീടുകളിലെയൊക്കെ കിച്ചൺ സിങ്കിലെ ബ്ലോക്ക് എങ്ങനെ മാറ്റാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആകുന്നത് ഇന്ന് മിക്ക ആളുകളുടെയും വീട്ടിലുള്ള ഒരു പ്രശ്നമാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് തന്നെ ഫുഡ് വേസ്റ്റ് സിങ്കിലിടുക എന്നത് തന്നെയാണ് അപ്പം ആ സിങ്കിലെ ബ്ലോക്ക് എങ്ങനെ മാറ്റാമെന്നുള്ളത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ ഈ ഫുഡ് ഫുഡ് വേസ്റ്റ് എല്ലാം കൂടി നമ്മൾ സിങ്കിൽ നിന്ന് നിന്നെടുത്ത് മാറ്റുക എന്നിട്ട് വെള്ളം എല്ലാം കാലിയാക്കി സിങ്ക് ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കുക ആദ്യം അങ്ങനെ ചെയ്യുക അതിനുശേഷം സിങ്കിലെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടേബിൾ സ്പൂണിൽ രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അതായത് സോഡാ പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഈ സിങ്കിലേക്ക് ഇടുക അതിനുശേഷം ദാ ഈ ഒരു കപ്പിൽ അരക്കപ്പ് വിനാഗിരി ഈ ഒരു നമ്മുടെ സോഡാ പൊടിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഈ രണ്ട് ഐറ്റം കൂടി മിക്സ് ആവുമ്പോൾ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഫോം ചെയ്യും അങ്ങനെ നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ബ്ലോക്കായി കിടക്ക കിടന്നതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും അതിനുശേഷം ഒരു അരമണിക്കൂറ് വെയിറ്റ് ചെയ്യുക ഒരിക്കലും പൈപ്പിലെ വെള്ളമോ ഒന്നും ഒഴിക്കാനായിട്ട് പാടില്ല ഈ ഒരു സിംഗിന് അരമണിക്കൂറത്തേക്ക് പൈപ്പ് ഓൺ ആക്കാതെ ശ്രദ്ധിക്കുക ആ ഒരു അരമണിക്കൂറാവുന്നതിന് മുമ്പ് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് ചെറിയ ചൂടാക്കുക ഒരിക്കലും വെള്ളം ഒരുപാട് ചൂടാവരുത് കാരണം നമ്മുടെ ആ ഒരു സിങ്കിനുള്ളിൽ ഒരുപാട് പൈപ്പുകളുണ്ട് ആ പൈപ്പ് അതുവഴി കേടാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ചൂടാക്കുക ഇപ്പോൾ ഞാൻ വിനാഗിരിയും സോഡാ പൊടിയുമൊക്കെ ഇട്ടിട്ടിട്ട് അരമണിക്കൂറായി ഇനി നമ്മുടെ ആ ചെറിയ ചൂടുവെള്ളം ഈ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന് ശേഷം നമ്മുടെ പൈപ്പിലെ തണുത്ത വെള്ളം കുറച്ചൊരു ഒരു പത്ത് സെക്കൻഡ് തുറന്നു വിടുക നമ്മൾ എന്തായാലും ചെറിയ ചൂടാണേലും ചൂടുവെള്ളമല്ലേ ഒഴിച്ചത് അതുകൊണ്ട് പൈപ്പിന് ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തണുത്ത വെള്ളം നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ വന്ന് ബ്ലോക്ക് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ചെറിയ ടിപ്പ് കൊണ്ട് തന്നെ മാറ്റാനായിട്ട് സാധിക്കും നമ്മൾ പുറത്തു ഒരു ആളെ ഒന്നും വിളിച്ച് ചെയ്യിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ നമ്മുടെ ബ്ലോക്ക് അതായത് സിങ്കിലെ ബ്ലോക്ക് പുറമേ കണ്ടില്ലെങ്കിലും നമ്മൾ സിങ്ക് ക്ലീൻ ചെയ്യുമ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ സിങ്ക് ബ്ലോക്ക് ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വേസ്റ്റ് കഴിവതും സിങ്കിൽ ഇടാതെ ഇരിക്കുക സിംഗിൻ്റെ അടുത്ത് തന്നെ വേസ്റ്റ് ഇടാനായിട്ടൊരു പാത്രം വെക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ഈ ചോറൊക്കെ ചോറ് പാത്രമൊക്കെ കഴുകുമ്പം ചോറ് ഫുള്ള് ആ പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റിയതിന് ശേഷം കഴുകുക അല്ലാതെ സിംഗിൽ ഇടുന്നത് ഒരു ബ്ലോക്ക് ആവാനായിട്ടുള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നടം വരെ ബായ്